ഗൈസ്, നമ്മൾ ഈ പൊള്ളാച്ചിയിലേക്കുള്ള റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോണ്ടല്ലോ കിടുക്കാച്ചി കാറ്റാടിപ്പാടം, എത്ര മാനം കാറ്റാടികളാണെന്നോ. കറണ്ട് ഉത്പാദിപ്പിക്കണ്ട, അതിന്റെ നേരെ താഴെ തന്നെ വലിയ വലിയ ട്രാൻസ്ഫോമറൊക്കെ വെച്ചിട്ട്, എത്ര കേവിന്റെ ട്രാൻസ്ഫോമറൊക്കെ വെച്ചിട്ടാണ് അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് കാണുമ്പോണ്ടല്ലോ അവിടെ ഫുള്ള് കാറ്റാടി, അത് കണ്ട, അത് മേഘങ്ങളും നമ്മളെ മയക്കാറും ഒക്കെ മൂടിയിട്ട് മേഘം ആകെ ഇരുട്ടായിട്ടുണ്ട്. എന്നാലും നല്ല രീതിയിലുള്ള നല്ല കിഡിലൻ വ്യൂ ആണ് നമുക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പൊളി പൊളി വൈബ് സംഗതിയാണ് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നത്. പൊള്ളാച്ചിയൊക്കെ ഇനി ഇവിടെ നിന്നൊരു 20 കിലോമീറ്റർ കൂടി പൊള്ളാച്ചിയിലേക്കുണ്ട്. കാറ്റാടിപ്പാടത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കുറച്ച് ലോങ് നമ്മൾ ഇതുവരെ കണ്ടിരുന്നത്, പിന്നെ നമ്മൾ അതിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊക്കെ അപ്പൊ അടുത്തടുത്ത് നമുക്ക് കാണാൻ തുടങ്ങി. അപ്പൊ അടുത്ത് കൂടെ ഉള്ള ബൈപ്പാസിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കിടിലം കിടിലം സാധനങ്ങൾ നല്ല വലുപ്പുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ വണ്ടി നിർത്തി നോക്കുമ്പോഴാ അറിയാം അവിടെ പെരുങ്കാറ്റാണ്. അതുകൊണ്ടാണ് ഇതിന് കാറ്റാടി പാടം എന്നുള്ള പേരേ വന്നിട്ടുള്ളത്. ഇത് കണ്ട ഈ പാടം മൊത്തമായിട്ട് കാറ്റാടികളാണ്. ഓക്കെ, ഇനി കാറ്റ് കുറവുള്ളവർത്ത് അത് വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യേണ്ടവർത്ത് നല്ല കാറ്റുണ്ട്, ആ ഭാഗത്ത് മാത്രമേ അത് വർക്ക് ചെയ്യുന്നുള്ളൂ. വർക്ക് ചെയ്യാത്ത നമ്മൾ കുറെ കാണുന്നുണ്ട് കേട്ടോ, കുറെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ സാധനങ്ങൾ കാണുന്നുണ്ട് വർക്ക് ചെയ്യാത്ത. കണ്ട കിട്ടിലൻ, നമ്മൾ ആകാശം കാണണമെങ്കിൽ വേറെ ലുക്കും, പിന്നെ കിട്ടിലൻ കിട്ടിലൻ സീനറികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗൈസ്, അപ്പൊ ഞങ്ങള് പൊള്ളാച്ചി കഴിഞ്ഞ് നേരെ പാലക്കാട്ടേക്കുള്ള റോട്ടിലേക്ക് കയറുകയാണ്. ഇവിടെ തന്നെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വെയില് പറഞ്ഞ സംഗതി കിട്ടിയിട്ടില്ല, ഫുള്ള് തണലാണ്. സുഖമായിട്ട് ഒരു റിസ്ക്കും ഇല്ലാതെ സുഖമായിട്ട് ഇങ്ങനെ പോകുന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് പോകുന്നിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് അല്ലേ, ലെഫ്റ്റ് എടുക്കാനല്ലേ ഇവിടുന്ന്? ആ ഫുഡാണ് അല്ലേ, സലാസ. നേരെ നമുക്ക് കയറിയാലോ, നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ എത്തി. ഇവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം മുന്നോട്ട് നീങ്ങ കേട്ടോ. ഓക്കെ, അടിപൊളി ഫുഡ് കേട്ടോ. നമ്മള് ഇതുവരെ ഫുഡ് കഴിച്ചില്ല, ഒന്നും നമ്മള് കുടുങ്ങിയിട്ടില്ല. ഞങ്ങളിപ്പോ നേരെ പോകുന്നത് പൊള്ളാച്ചി നേരെ പാലക്കാട്ടേക്കുള്ള റോഡിലാണ് കേട്ടോ. ഇവിടുന്ന് പാലക്കാട്ടേക്ക് ഒരു 30 കിലോമീറ്ററും അവിടുന്ന് നാട്ടിലേക്ക് ഒരു 100 കിലോമീറ്ററും അങ്ങനെ 130 കിലോമീറ്റർ ടോട്ടല് ഇനി ഓടാനുണ്ടാകും. ഓക്കെ, അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി റോഡുണ്ട്. അതിപ്പോ മേൽപ്പാലം പുതിയത് വന്നതാണെന്ന് തോന്നുന്നു. ഇതിന് സംഗതി കണ്ടിട്ട് ഇത് പുതിയ പാലമാണെന്ന് തോന്നുന്നു. റോഡും പുതിയതാണ്, അടിപൊളി റോഡ്, സുഖമായിട്ട് സുന്ദരമായിട്ട് പോവാൻ പറ്റുന്നുണ്ട് കേട്ടോ. കിടിലൻ റോഡ് നല്ല നീളമുള്ള പാലാണിത്, നല്ല നീളമുണ്ട്. 1.5 കിലോമീറ്ററോളം നീളമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ പുറത്തിറങ്ങി നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മൾ ഈ പാലക്കാട്ടേക്കുള്ള റൂട്ടിൽ കൂടുതൽ തെങ്ങും തോട്ടങ്ങൾ കാണാൻ സാധിച്ചു കേട്ടോ. അപ്പോൾ പിന്നെയാണ് മനസ്സിലായത് കയർ ഫാക്ടറികൾ, നമ്മളെ ചകിരിയിട്ട് കയറുണ്ടാക്കുന്ന ഫാക്ടറികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് കൂടുതൽ ചകിരി ആവശ്യമുള്ളത് കൊണ്ട് ഇവിടെ തെങ്ങിൻ കൃഷി ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇത് പുതിയ റോഡാണ്. പുതിയ റോഡിന് ഇവിടെ സെൻട്രൽ അത് ഒഴിച്ചിട്ടിരിക്കുന്നു. അത് നമ്മുടെ ഡിവൈഡർ കൊടുക്കാൻ വേണ്ടി ഒഴിച്ചിട്ടൊരു റോഡാണ് കേട്ടോ. അത്രയും നല്ല രീതിയിൽ എല്ലായിടത്തും, നമ്മൾ കേരളത്തിലാണെങ്കിലും എല്ലായിടത്തും റോഡ് പണി നടക്കുന്നൊരു സമയമാണ്. ഇവിടെയും റോഡ് പണി നടന്നുകൊണ്ടേയിരിക്കുന്നു. നല്ല രീതിയിലുള്ള റോഡുണ്ടാവും. ഇതുവരെയുള്ള ബാക്കി അങ്ങോട്ട് പോയ റോഡൊക്കെ നല്ല അടിപൊളി റോഡായതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് സുന്ദരമായി പോകാൻ സാധിച്ചു. അതേപോലെ തന്നെ ഈ റോഡൊക്കെ നന്നായി വരുമ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് പോവാട്ടെ. റോട്ട് ഇവിടെയൊക്കെ കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ അത്രയും സുഖമായിട്ട് നല്ല രീതിയിൽ നമുക്ക് പോകാൻ കഴിയും. എന്നാൽ ഇവിടെയൊക്കെ നമുക്ക് ഇപ്പോൾ ഈ റോഡ് സൈഡിൽ നിന്ന് നമുക്ക് ഫ്രണ്ടിലൊക്കെ കാണാൻ കഴിയുന്നതാകുന്നു. അവിടെയൊക്കെ തെങ്ങ് തോട്ടങ്ങൾ, അതൊക്കെ ഇതിൽ പെട്ടതാണ്. കെയർ ഫാക്ടറിക്കും ആവശ്യമുള്ള തെങ്ങുകളും അതേപോലെ എല്ലായിടത്തും ഇതേപോലെ തോട്ടങ്ങൾ തന്നെ ഉണ്ടല്ലോ, തെങ്ങിൻ്റെ തോട്ടങ്ങളും.
പിന്നെ മേഘത്തെ മേഘം അതാണ് തുറച്ച് തുറച്ച് നിൽക്കുന്നു. അത് വേറൊരു രൂപത്തിൽ നമ്മുടെ ക്യാമറയിലൂടെ കാണാൻ സാധിക്കും. പ്രധാനം അടുത്തൊക്കെ നമ്മൾ പാലക്കാട്ടേക്ക് എത്താനായിട്ടുണ്ട്. ആ പാലക്കാട് 39 കിലോമീറ്റർ ഇനിയുണ്ട് കേട്ടോ, കോഴിക്കോട് 154. ഓക്കെ, പാലക്കാടേക്ക് 39 ഉണ്ടെങ്കിൽ നമ്മൾ പാലക്കാട്ടേക്ക് പോകണം, അത് നിർബന്ധമാണ്. ഇപ്പോൾ പക്ഷേ ടോട്ടൽ നമുക്ക് 130 കിലോമീറ്റർ ഉള്ളു നാട്ടിലേക്ക്. നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ അതിന് ശേഷം നമുക്കൊരു 15 കിലോമീറ്റർ യാത്ര ചെയ്തു പോന്നു. ഒക്കെ റോഡ് പണി ആയതുകൊണ്ടൊക്കെ വൺ വേയും ഒക്കെ തിരിച്ചു മറിച്ചിട്ടിട്ടുണ്ട്. കേരളത്തിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ, കേരളത്തിലേക്ക് കടന്നപ്പോഴാണ് മനസ്സിലായത്. എങ്ങനെ മനസ്സിലാക്കിയെടുത്തത്, കേരളത്തിലേക്ക് കടന്നെന്ന് മനസ്സിലാക്കി ഞാൻ ബോർഡർ കണ്ട് കണ്ട് പറഞ്ഞതല്ല. റോഡിൻ്റെ മോശം, റോഡിപ്പോൾ കുത്തി കുലുക്ക് തുടങ്ങി, അതേപോലെ പാച്ച് വർക്ക്, ഫുള്ള് പാച്ച് വർക്ക്. ഇങ്ങനെ ഈ പാച്ച് വർക്ക് പറഞ്ഞ സംഗതി തമിഴ്നാട്ടിലില്ല. ഓക്കെ, ഇവിടെ ഫുള്ള് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാമറകൾ, നിരത്തിൽ ക്യാമറകൾ, ക്യാമറ സാധനം തമിഴ്നാട്ടിലെ റോട്ടിൽ, അത്രയും വലിയ റോട്ടിൽ ഞാൻ ക്യാമറ, ഞങ്ങൾ ഈ പോയ ഈ ട്രിപ്പിൽ ഞാൻ ക്യാമറ കണ്ടിട്ടില്ല. കേരളത്തിലേക്ക് കടന്ന് നേരെ പാലക്കാട്ടിന്നേക്ക് കുറച്ച് ബാക്കിൽ നിന്ന് ഞങ്ങൾ കടന്നപ്പോൾ ക്യാമറ രണ്ട് മൂന്ന് ക്യാമറ ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ റോഡിൻ്റെ പാച്ച് വർക്ക്, ഫുള്ള് പാച്ച് വർക്ക്, എന്തിനാണോ പാച്ച് വർക്ക് ചെയ്താലും പോരാ, അതും കുലുക്കി കുലുക്കി ഇങ്ങനെ കൊണ്ടുപോകും. ഇമാതിരി റോഡാണ് നമുക്ക് കേരളത്തിൽ. ഓക്കെ, അപ്പോൾ പുറത്ത് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴും പോയി വരുമ്പോഴുള്ള മാറ്റങ്ങൾ കാണുമ്പോഴുണ്ടല്ലോ, ഈറെ കടിക്കും. ഇവിടെ ഇങ്ങനെ കുലുങ്ങ, അവിടെ ഇങ്ങനെ സുഖമായിട്ട് പോകുമ്പോഴേ കേരളം തമിഴ്നാടും വെച്ച് നോക്കുമ്പോഴുള്ള മാറ്റങ്ങൾ റോഡുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും, ബാക്കിയുള്ളതും ബാക്കി മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ പാലക്കാട് എത്തി കേട്ടോ, പാലക്കാട് ടൗണിൽ, പാലക്കാട് ജില്ലയിൽ കയറിയിട്ട് കുറച്ച് ടൈമായി. പാലക്കാട് എത്തി, ഹൈവേയാണ്, നാഷണൽ ഹൈവേ. അപ്പോൾ നമ്മൾ തീരുമ്പോൾ നേരെ കയറിയിട്ട് നേരെ നമ്മൾ പാലക്കാട് നിന്ന് നാട്ടിലേക്ക് പോകുന്നത് മലപ്പുറം വഴിയോ പെരിന്തൽമണ്ണ വഴിയോ അല്ല, വേറെ വഴിയുണ്ട്. ആ വഴിയിലൂടെ പോയാൽ നമുക്ക് സുന്ദരമായിട്ട് പോകാം, വാഹനങ്ങൾ കുറവായിരിക്കും. പിന്നെ ഗൂഗിൾ പറയുന്നത് അതാണ് ബെറ്റർ റൂട്ട് എന്നും പറയുന്നുണ്ട്, അതുകൊണ്ട് ആ റൂട്ട് പിടിച്ചായിരിക്കും ഞങ്ങൾ പോകുന്നത്. നമ്മുടെ ആകാശം കണ്ടോ, ആകാശത്തിൽ മേഘങ്ങൾ നിൽക്കുന്നത് കണ്ടോ, വെറൈറ്റി രൂപത്തിൽ. അതേപോലെ നമ്മുടെ സൂര്യന് മേഘങ്ങൾ ഉള്ളിൽ പെട്ടിക്കാണ്ട് വെറൈറ്റി ഒരു സീനറി ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഓക്കെ, അടിപൊളി കേട്ടോ, അടിപൊളി. ആകാശത്തിൻ്റെ കളറൊക്കെ മാറി കളിക്കൽ തുടങ്ങിട്ടോ, ടൈം കുറേ ആയി. പങ്ക് ഇരുട്ടാവാനായിട്ടുണ്ട്. പിന്നെ നമ്മൾ തിരഞ്ഞെടുത്ത അറഫാത്ത് തിരഞ്ഞെടുത്ത റോഡ് കുറച്ച് ക്രാഷാണ്, പണി നടന്നുകൊണ്ടിരിക്കണം. അവിടെയും ഇവിടെയൊക്കെ കയറ്റി ചാടികളിൽ കുറച്ചൊരു 50 സ്പീഡ് പോയാൽ വണ്ടി നിർത്തണം, ഗിയർ മാറ്റണം, മറ്റു ബ്ലോക്ക് ഒഴിവാക്കി കൊണ്ട് പോരാനുള്ള പ്ലാനിങ്. പക്ഷേ ബ്ലോക്കൊന്നുമില്ല, റോഡ് ഭയങ്കര മോശമാണ്. ഓക്കെ, വീണ്ടും നമ്മൾ യാത്ര ആരംഭിക്കുന്നു ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ചട്ടിപ്പറമ്പിലെത്തി കേട്ടോ, ചട്ടിപ്പറമ്പിലൂടെയാണ് ഞങ്ങൾ പെരിന്തൽമണ്ണെന്ന് പോകുന്നത്. ചട്ടിപ്പറമ്പിലൂടെയാണ് ഇനി ഇവിടുന്ന് ആ കുറഞ്ഞ കിലോമീറ്റർ കൂടി പോയ നാട്ടിലെത്തും. ഓക്കെ, അപ്പോൾ ഇരുട്ടായി, സമയം 7:30 ആയി. ഇനി നേരെ വീട്ടിൽ പോകുന്നു, അർഫാത്തിൻ്റെ വീട്ടിൽ അവൻ്റെ വീട്ടിലിറക്കുന്നു, ഞാൻ നേരെ വീട്ടിൽ പോകണു, അല്ലാതെ വേറെ പരിപാടിയൊന്നും ഇല്ല. അപ്പം അങ്ങനെ അർഫാത്തിൻ്റെ ഇവിടെ അർഫാത്തോടെ അർഫാദിനെ വീട്ടിലിറക്കിട്ടാ, അർഫാദിനെ വീട്ടിൽ ഇവിടെ. ഓക്കെ എന്നാ, ശരി ശരി, ബാക്കിൽ നിൽക്കണ്, ഇങ്ങോട്ട് വാ, ഉഞ്ഞിക്ക് വാന്ന്, ആയിക്കോട്ടെ. ഈ അടുത്ത് എൻ്റെ വീട്ടിൽ പോവാം, പരിപാടി കഴിഞ്ഞു. അപ്പോൾ